ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ ബിഗ് ബോസിൻ്റെ 30th എപ്പിസോഡ് ഇന്ന് റിലീസായിരിക്കുകയാണ്. അതായത് ആ 6 വൈൽഡ് കാർഡുകളും ഹൗസിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റഷ്മിൻ ഭായ് ശ്രീധുവിൻ്റെ അടുത്ത് തൻ്റെ ക്രഷ് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ശ്രീധു അവിടെ ഇരുന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ആലോചിക്കുന്നൊക്കെ കാണിച്ചിട്ടാണ് തലേ ദിവസത്തെ, അതായത് വീക്കെൻഡ് എപ്പിസോഡ്, ഞായറാഴ്ചത്തെ എപ്പിസോഡ് അവസാനിച്ച് അങ്ങനെ പുതിയ ദിവസമായിരിക്കുകയാണ്. അതായത് മൺഡേ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പാട്ടും കൂത്തൊക്കെ ആയിട്ട് ബിഗ് ബോസ് തുടങ്ങിയിരിക്കുകയാണ് എന്നത്തെയും പോലെ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 6 കണ്ടസ്റ്റൻറ്റ് വന്നതിന് ശേഷം ഉണ്ടായത്? എനിക്ക് പേഴ്സണലി ഇവരൊക്കെ ഇവരുടെയൊക്കെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി എത്രയാണെന്നാണ് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഓരോരുത്തരായിട്ട് വരട്ടെ, നമുക്കപ്പോൾ ഓരോരുത്തരുടെ കാര്യം അപ്പപ്പായിട്ട്, അതല്ലേ അതിൻ്റെ ഒരു ഇത്, അപ്പായിട്ട് തന്നെ ചർച്ച ചെയ്യാം. അതായിരിക്കും അടിപൊളി. അപ്പോൾ ആ ഫസ്റ്റ് ഈ ഒരു കണ്ടസ്റ്റൻ്റാണ് വന്നത്. പ്രത്യേകിച്ച് ഒന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നപ്പോൾ തന്നെ കുറച്ച് ഓവറായിട്ടാണ് തോന്നിയത്. കുറച്ച് ഒരു ആഴ്ച കൊണ്ട് തന്നെ, ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ മാക്സിമം ഔട്ടാവാനുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വീക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ ജാൻമോണി തന്നെ ആയിരിക്കും ഹൗസിൽ നിന്ന് ഔട്ടാവുക എന്നാണ്. കാരണം അമ്മാതിരി രീതിയിലാണ് ജാൻമോണിക്ക് ഉണ്ടാകുന്ന ട്രോളും വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വെറുപ്പിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഈ ആഴ്ച എനിക്കെടുത്ത് കളയാൻ പറ്റുകയാണെങ്കിൽ പേഴ്സണലി എടുത്ത് കളയുന്ന കണ്ടസ്റ്റൻ്റായിരിക്കും അത്രയും വേസ്റ്റ് കണ്ടസ്റ്റൻറ്റ്, വൺ ഓഫ് ദ വേസ്റ്റ് കണ്ടസ്റ്റൻസ് എന്ന് വേണം പറയാൻ. അത്രയും ഇറിറ്റേറ്റിംഗ് ആൻഡ് വേസ്റ്റ് കണ്ടസ്റ്റൻറ്റ്. പിന്നീട് വന്നിരിക്കുന്ന രണ്ട് അഭിഷേകാണ്. ഒരാൾ LGBTQ സപ്പോർട്ടറും മറ്റൊരാൾ LGBTQ പറയുന്ന ആളാണെന്ന് ആണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഈ ഒരു എപ്പിസോഡിൽ ആരോ പറയുന്ന കേട്ടപ്പോഴാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ആ വ്യക്തി അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ കുറേ അറ്റാക്കും കുറേ ടാർഗറ്റിങ്ങും ഒക്കെ ഓൾറെഡി ഫസ്റ്റ് ഡേ തന്നെ പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജാൻമണിക്ക് നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ജാൻമണി പറയുന്നത് ഒരുമാതിരി ഏലിയൻ ഭാഷയാണെന്ന് പറഞ്ഞു. വളരെ കറക്റ്റ് അല്ലേ? ട്രോൾസായിട്ട് എത്ര കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ. ഇവർ വായി തുറന്ന് പറയുന്നത് എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. മലയാളം തന്നെയാണോ പറയുന്നത്? അത് വേറെന്തെങ്കിലും തർജ്ജിമ ഭാഷ സബ് ടൈറ്റിൽ ഇടുന്നതായിരിക്കും ബിഗ് ബോസ് നല്ലത് തോന്നുന്നു. പിന്നെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരുന്നു തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീക്കത്തെ നോമിനേഷൻ, അതായത് ഈ കരി വാങ്ങിച്ചിട്ട് മേത്ത് തേക്കലോ മുഖത്ത് തേക്കലോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ബാക്കി എത്രയോ ആൾക്കാർ ഫേസ് കാണിച്ചു കൊടുത്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് ഓരോരുത്തർ വന്നിട്ട് ഓരോരുത്തർ മുഖത്തൊക്കെ തേച്ച് കൊടുത്ത് ചിലർ കയ്യിൽ തേക്കിണ്ടായിരുന്നു. ഇവർ ഈ ജാൻമണി എന്ന് പറയുന്ന ഈ വ്യക്തി വന്നിട്ട് കാണിക്കുന്ന ഷോ കണ്ടാൽ അയ്യോ ഷോ കണ്ടാൽ ലോകത്തിൽ ഇതുപോലെ ആരും ഇല്ല എന്ന് തോന്നിപ്പോകും. എൻ്റെ മുഖത്ത് തേക്കരുത്, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ്, അവിടെ ഉള്ള ബാക്കി ആർക്കും സെൽഫ് റെസ്പെക്റ്റ് ഒന്നുമില്ലേ? ഒരു നട്ടിലുള്ള കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിലും നേരത്തെ എടുത്ത് മുഖത്തങ്ങ് തേക്കണമായിരുന്നു. ഒരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ടല്ലേ തേക്കുന്നത്? അത്രയും വലിയ ഷോ കാണിക്കുന്നത്. പിന്നെ ബിഗ് ബോസിൻ്റെ അഭിപ്രായം കേട്ടിട്ട് സായി ഇരുന്നു. അവന് ചെയ്തില്ല എന്ന് വേണം പറയാൻ പറ്റും. ഞാൻ വിചാരിച്ചാൽ അവരെങ്കിലും ചെയ്യുമായിരിക്കും. ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്നേ ചെയ്തിരിക്കുന്നത്, നമുക്ക് ഹിന്ദി ബിഗ് ബോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അറിയാം. അത്രയ്ക്കുള്ള ഒരു ഗട്ട്സും കാര്യങ്ങളൊന്നും ഇവിടുത്തെ ഒന്നും ബിഗ് ബോസിലില്ല. ഇവിടെയൊക്കെ കൂടുതൽ ക്രൈ ബേബീസും പിന്നെ കുറേ പറഞ്ഞ് മോങ്ങിയിരിക്കലും ഇതൊക്കെയാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഇവിടെയൊക്കെ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു പ്ലെയറിൻ്റെ മിസ്സിങ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഉണ്ട് എന്ന് എന്തായാലും പറയേണ്ടി വരും. പിന്നെ ഈ ജാൻമണീൻ്റെ മുഖത്ത് സായി തേക്കാൻ പോയപ്പോൾ അവരെ കാണിച്ച ഷോ, അതിനുശേഷം ബിഗ് ബോസിനെ വരെ നട്ടല്ലിതാതെ പോയി. ബിഗ് ബോസ് തന്നെ പറഞ്ഞു മുഖത്ത് തേക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ. പിന്നെ ഇത്രയും ആൾക്കാരെ മുഖത്ത് പിന്നെ എന്തിനാ തേച്ച്? അവരൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് അത് അക്സെപ്റ്റ് ഇല്ല. ഇത്രയും വലിയ ഈ വെയിറ്റേജ് വെച്ച് നടക്കുന്ന ഒന്നുമല്ലാത്ത ഇവരെ കാണുമ്പോൾ തന്നെ പുച്ഛാണ് തോന്നുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നടന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു 6 കണ്ടസ്റ്റൻറ്റ് വന്നിട്ട് ഹൂ ഈസ് യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ്, ആരൊക്കെയാണ് കയറി വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് ആകപ്പാടെ തോന്നുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ LGBTQ എതിരെയുള്ള അഭിഷേക് കയറി വരാൻ സാധ്യത ഉണ്ട്, പക്ഷേ വലിയ കാര്യമായിട്ടൊന്നുമില്ല. സായിൽ കുറച്ച് പ്രതീക്ഷ കാണുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുന്നതോറും നല്ലോണം പറയേണ്ട കാര്യം നല്ല തുറന്ന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു വിശ്വാസം തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. സോ വെൽക്കം വിത്ത് അനദർ വീഡിയോ ടുമാറോ, റിവ്യൂ വീഡിയോ. സോ ആൻറ്റിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് റിവ്യൂ റേഞ്ചർ ബൈ, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. താങ്ക് യു.